ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്ത് വന്നിട്ടുള്ളൂ കേട്ടോ, പക്ഷെ നമ്മുടെ ബില്ലിക്ക് ഇന്ന് വിശന്നിട്ട് പാടില്ല. അപ്പോൾ ബില്ലിക്ക് ഞാൻ പുട്ടും ചിക്കനും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം അവൻ കഴിക്കാതിൽ ചിക്കൻ കഷ്ണമായിരിക്കും. ഏറ്റവും ലാസ്റ്റാണ് ഈ പുട്ടൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ കഴിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ മൃഗങ്ങൾക്ക് എന്ന് മാത്രമല്ല പക്ഷികൾക്കായാലും വേണ്ടിയിട്ട് ഓരോ പാത്രം വെള്ളം നമ്മുടെ പറമ്പുകളിലൊക്കെ വെക്കണം എന്നാണ് പറയണത്. കാരണം അത്രത്തോളം വേനലായിക്കാണല്ലോ. അപ്പോൾ പുഴകളും കുളങ്ങളൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കിളികൾക്കൊക്കെ ആയിട്ടുള്ള വെള്ളങ്ങളും നമ്മൾ കരുതി വയ്ക്കണം. അപ്പോൾ ബില്ലി എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഞാൻ അതിൻ്റെ അടുത്തായിട്ട് ഒരു പാത്രം വെള്ളം വയ്ക്കും. അപ്പോൾ ബില്ലി മാത്രമല്ല അറിയും, പിന്നെ ഇതിൽ പോകുന്ന ഓരോ പൂച്ചകൾ പക്ഷികൾ ഒക്കെ ഇതിൽ നിന്ന് കുടിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കോഴികൾക്കായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതും അതിലെ പോകുന്ന കിളികളൊക്കെ വന്നിരുന്ന് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തോളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകളൊക്കെ നമുക്ക് ചെയ്യണമല്ലോ. ഒട്ടും തന്നെ വെള്ളം വേണ്ടാത്ത അത് ഇങ്ങനത്തെ കെന്നപ്പൂക്കൾ കണ്ട തന്നെ മുളച്ച് പൊന്തി പൂക്കളായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ വേനൽക്കാലത്ത് ഇതൊക്കെയാണ് രസം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനിതാ കുറച്ച് വാഴയിലൊക്കെ കീറിയെടുക്കാട്ടാ. മിക്ക വാഴകളും ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ് വേനലായി പിന്നെ. അപ്പോൾ നിൽക്കുന്ന ചെറിയ വാഴകളാണ് ഇത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇലകളൊക്കെ എടുക്കാം. അപ്പോൾ വാഴയിൽ എന്തിനാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ വീട്ടിലൊരു വരിക്ക ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ടല്ലോ തേൻ വരിക്ക എന്ന് പറഞ്ഞ ചക്ക. അപ്പോൾ അതിലെ കുറച്ച് ചുളകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വരികി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി പിന്നെ നാളികേരം ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചക്ക വരികയിൽ നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് മൂന്നും കൂടി അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജനലിൻ്റെ അടുത്ത് ഞാൻ എന്താ ഇങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ. ആ ഭംഗി ആസ്വദിക്കാൻ എന്തേ പുറത്തും മതിലിൻ്റെ അവിടെ ആയിട്ട് ബില്ലിയും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ടാവും ആഹാ ഇന്ന് ബീഫ് വരട്ടിയായിരിക്കുന്നു. അല്ല, ചക്ക വരട്ടിയതിൽ പൊടി ഇട്ടിട്ട് കുഴക്കുകയാണ് നമ്മൾ ഇന്ന്. അപ്പോൾ വാഴയിൽ കീറിയത് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മുത്ത് വീട്ടിലില്ല. മുത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഈ ചക്കട എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല സീസണായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏത് ഫ്രൂട്ട്സ് ആയാലും നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് അല്ലേ. പിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തവരെ പിന്നെ നിർബന്ധിക്കാനായിട്ട് നമുക്ക് പറ്റൂല്ല. ഞാനിത് ഉണ്ടാക്കി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കഴിക്കാനായിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ചൂട്ടോടെ കഴിക്കുന്നതല്ല രസം. ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ട് ഒന്ന് തണുത്ത് വൈകിട്ടാവുമ്പോൾ നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ പലരും പല ടൈപ്പായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ചക്കടിയൊക്കെ ഉണ്ടാക്കുക. ഇന്ന് ഞാനിത് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ഈ ചക്ക വരട്ടിയിൽ ചേർക്കുമ്പോൾ രണ്ടും ഒരേ കളറായിട്ട് തന്നെയാണ് തോന്നുക. അപ്പോൾ നല്ല ഗോൾഡൻ കളറിലായിട്ടുള്ള അടയായിരിക്കും. വളരെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എത്രത്തോളം കനം കുറയണോ അത്രത്തോളം രസമായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മടക്കായിട്ടാണ് മടക്കിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നൈസായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ 1 പ്രാവശ്യം മടക്കും, പിന്നെ ദാ 1 മടക്കും കൂടി അങ്ങോട്ട് മടക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതാ അന്ന് മൈലാഞ്ചി ഇട്ടതൊക്കെ പോയി തുടങ്ങിയിട്ടാ. ബിഗ് ബി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോവും, പെട്ടെന്ന് ചോക്കുകയും ചെയ്യും, പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ചക്കടയൊക്കെ പുഴുങ്ങി അത് ആവിയേറ്റിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വൈകിട്ടാവുമ്പോഴേക്കും തണുത്ത് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ രമേശ് ചേട്ടനൊക്കെ ഓഫീസ് വിട്ട് വരുമ്പോൾ ചായയും ചക്കടയൊക്കെ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതേ ഇഡലി ചെമ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഈ ചക്കടകൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്കടകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ 5-6 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേർക്കല്ലേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ ഇത് ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ടാണോ ടേസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട് കുറച്ച് ചക്ക വരട്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ടൈപ്പിൽ നമുക്ക് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ ആവി കൊണ്ട് ഇരുന്നോട്ടെ. ഇപ്പുറത്തെ രമേശായിട്ട് എന്താ റൈസ് കുക്കറിലേക്ക് ഇതാ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഈ ചക്കടയ്ക്കും ചക്ക വെട്ടാനും ഒക്കെ ഇരുന്നത് കൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്തടുപ്പത്ത്
പാചകം ചെയ്യുന്നില്ല. ഇനി ചക്ക എടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കുരുവൊന്നും നമ്മൾ കളയുന്നില്ല. കുരു ഞാൻ മുന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചക്കക്കുരു ചതച്ചെടുക്കുന്നത്. അപ്പോൾ എളുപ്പം കഴിയും. ഇതിനേക്കാളും വലിയ കല്ലുകളോ അല്ലെങ്കിൽ അമ്മി ഉണ്ടെങ്കിൽ അതുമ്മയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ചക്കക്കുരു ഇങ്ങനെ ചതച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇന്ന് ചക്കക്കുരു കൊണ്ട് വേറൊരു കറിയാണ് വെക്കുന്നത്. അതായത് ചക്കക്കുരു ഉണക്കമീൻ കറിയാണ് വെക്കുന്നതേട്ടാ. ചക്കക്കുരു ചതച്ച് നന്നാക്കി എടുത്തപ്പോഴേക്ക് ഇതാ നമ്മുടെ ആട്ടയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തോന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇലയൊന്ന് പതുക്കെ അങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ അങ്ങനെ അടർന്ന് നിൽക്കണ പോലെ അത് ഇലയിൽ നിന്ന് വിട്ട് നിൽക്കണ കാണാനായിട്ട് പറ്റും വേണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് പാകമായി എന്നുള്ള ഒരു ടൈം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഈ ചക്കക്കുരുവിൻ്റെ ഒപ്പം ഇടാനായിട്ട്, ചക്കക്കുരു ഉണക്കമീനാണ് വെക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ മാവും മാങ്ങയുണ്ട്. നമുക്ക് ഈ മാങ്ങ പറിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഒരു മാങ്ങ കിട്ടിയാലും മതി നമുക്ക്. അപ്പോൾ ഇത് കയ്യെത്തണം സ്ഥലത്ത് തന്നെ കുറച്ച് മാങ്ങ നിൽക്കുന്നുണ്ട്, പിന്നെ ബാക്കിയൊക്കെ ഇത്തിരി മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ കൈ എത്തണടത്തുള്ളത് കൊണ്ട് തന്നെ എന്ത് സുഖമാണ്, ഇങ്ങനെ വേണമല്ലേ. താഴത്ത് ഉണ്ടെങ്കിലാണ് അത് നല്ല സുഖമായിട്ട് നമുക്ക് പറിക്കാനായിട്ട് പറ്റുള്ളൂ. മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് തോട്ടിയൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണെണ്ണം എടുക്കേണ്ടതായിട്ടാ. മൂവാണ്ടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടിലുള്ളത്. പിന്നെ മാങ്ങ ചെത്തിത്തരുന്നതൊക്കെ രമേശ് എണ്ണാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരും നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മളുടെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയൂലേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ജോലികളൊക്കെ കഴിക്കുക? ചിലർ എണീറ്റ് വരുമ്പോൾ നേരം വൈകുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ജോലികളെല്ലാം തന്നെ നേരം വൈകിട്ടാണ് കഴിയുള്ളൂ. അപ്പോൾ എണീക്കുന്ന സമയം ഇത്തിരി നേരത്തെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും അല്ലേ. അത് ഉറക്കം എണീക്കുമ്പോൾ തന്നെ വൈകി എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം മുഴുവൻ തിരക്കായിരിക്കും. എങ്ങനെ നോക്കിയാലും നമുക്ക് എല്ലാം ടൈമിനെ ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എളുപ്പം പണി കഴിയാനായിട്ടുള്ള ഏറ്റവും വലിയ വിദ്യ എന്ന് പറയുന്നത് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലരെയൊക്കെ കാണാം നമ്മൾ നേരം വെളുത്ത് എണീറ്റൊക്കെ വരുമ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞും കഴിഞ്ഞിട്ട് അവർ വെറുതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണാവോ ഇങ്ങനെയൊക്കെ ഇരിക്കണേന്ന്. അത്രയ്ക്കും വെളുപ്പിനെ എഴുന്നേറ്റിട്ടായിരിക്കും അവർ അവരുടെ ജോലികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സ്വഭാവമാണ് കേട്ടോ, നേരത്തെ എണീക്കുക എന്നുള്ളത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വൈകി എണീക്കുന്നത്. അതുകൊണ്ടാണ് രമേശൻ്റെ ഒക്കെ സഹായം വേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ സഹായിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും അവരൊക്കെ സഹായിക്കണം. വീട്ടു ജോലികളിൽ അവരെയൊക്കെ പങ്കാളികളാക്കണം. അപ്പോഴാണ് ആ വീട്ടു ജോലികളൊക്കെ ചെയ്യാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്കൊരു മടുപ്പില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ജോലി കഴിയണത് അറിയില്ല. ഒരു വീട്ടിലെ പാരൻസ് വെളുപ്പിന് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് കണ്ട് കണ്ട് ശീലിച്ച് ആ വീട്ടിലെ കുട്ടികളും വെളുപ്പിന് തന്നെ എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ളവരായിട്ട് മാറും. അപ്പോൾ നമ്മളാദ്യം തന്നെ അങ്ങനെയുള്ള ശീലങ്ങൾ പാലിച്ചാലാണ് നമുക്ക് നമ്മുടെ മക്കളോട് എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കും, മക്കളെ എഴുന്നേക്കും എന്നൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് നാളികേരം ഞാൻ ചെരുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ ചട്ടിയിൽ നമ്മൾ ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് വഴക്കി കൊടുക്കുക. വേപ്പിലയും ഇടാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർക്കുക. ലേശം ഉപ്പിടുക. ഇത് ലേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പിന്നെ അത് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ ലേശം ഉപ്പ് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഇതിൽ ഉപ്പുമീനാണ് ഇടുന്നത്, അതായത് ഉണക്കുമീൻ. അപ്പോൾ ഞാൻ മാന്തളാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മാന്തള് കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ ചക്കക്കുരു വേവിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചക്കക്കുരുവിൽ നിന്ന് ആവശ്യത്തിനുള്ളത് നമ്മൾ ഈ കറിയിലേക്കും ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ കറിയിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? മാന്തളുണ്ട്, അതുപോലെ മാങ്ങയുണ്ട്, പിന്നെ ചക്കക്കുരു ഉണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് തിളച്ച് വരട്ടെ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഏത് ഉണക്കമീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. അപ്പോൾ പാകത്തിന് വറ്റി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉള്ളി മൂപ്പിച്ച് നമുക്ക് അതിലൊഴിക്കാം. അല്ലെങ്കിൽ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പിലയും വിതറിയും കഴിഞ്ഞാൽ ഈ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ.
ചിഞ്ചുവിനെ ഉണക്ക മീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കറി അവൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരി ഫുള്ളും ഈ കറിയിലേക്ക് ചേർത്തിട്ടില്ല, കുറച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ചീര കൂട്ടിയിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ചീര ഞാൻ ഗ്രോ ബാഗിൽ വളർത്തിയിരുന്നു. ഇതിന് മുൻപ് വളർത്തിയതൊക്കെ നല്ല തഴച്ച് വളർന്ന് വലിയ ഇലകളായിട്ട് കിട്ടിയിരുന്നതാണ്. ഇത് ഇപ്പോൾ നമ്മൾ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നുള്ളൂ, വളമൊന്നും ഇടണില്ല ഈ ചീരയിൽ. കാരണം കൂടുതൽ വെള്ളം ഒഴിക്കണല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഇലകളാണ് കേട്ടോ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ഇതിനാണെങ്കിൽ തനി റെഡ് എന്ന് പറയാൻ പറ്റില്ല, പച്ച കലർന്ന റെഡാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ അടുത്തൊക്കെ നിന്നും കഴിഞ്ഞിട്ട് രൂപമാറ്റം സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ചീര കട്ട് ചെയ്തെടുത്തേക്കണത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ആ ചീരയും പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും കൂടിയിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ ആ ചെരുക്കി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചീര ഇട്ട് കിളക്കുന്നു. അതിലേക്ക് നമുക്ക് ചക്കക്കുരിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചീര ചക്കക്കുരി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഇന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ചക്കയായാലും ചക്കക്കുരു ആയാലും മാങ്ങ ആയാലും ചീര ആയാലും ഒക്കെ ഉണക്കമീൻ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചോളൂ. കാരണം സീസണലായിട്ട് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള വിഭവങ്ങളായിരിക്കും. അപ്പോൾ അത് പരമാവധി കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കഴിക്കുക, നമ്മുടെ മക്കളെയും അത് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വിഭവങ്ങളായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മാതാപിതാക്കളും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.